കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എം എം വർഗീസിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. ബാങ്കിലെ സി പി എമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകളുടെ വിവരങ്ങൾ തേടിയാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയെ മൂന്നാം തവണ വിളിച്ചു വരുത്തിയത്. അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുന്നുണ്ടെന്ന് എം എം വർഗീസ് പറഞ്ഞു. പാർട്ടി പ്രാദേശിക നേതാക്കളായ എം ബി രാജു, എ ആർ പീതാംബരൻ എന്നിവരും ചോദ്യം ചെയ്യലിന് ഹാജരായി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് 5 അക്കൌണ്ടുകളുള്ളതായി ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിലധികം അക്കൌണ്ടുകളുള്ളതായ വിവരങ്ങളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ വീണ്ടും വിളിച്ചു വരുത്തിയത്. ചോദ്യം ചെയ്യലിനോട് വർഗീസ് സഹകരിക്കുന്നില്ലെന്നും മറുപടികൾ തൃപ്തികരമല്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുന്നുണ്ടെന്ന് എം എം വർഗീസ് പ്രതികരിച്ചു. ആവശ്യപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ പ്രാദേശിക സി പി എം നേതാക്കളായിരുന്നു ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത്. സി പി എം കരുവന്നൂർ മുൻ ലോക്കൽ സെക്രട്ടറിയും ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗവുമായ എം ബി രാജു, കരുവന്നൂർ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റും സി പി എം മുൻ ലോക്കൽ സെക്രട്ടറിയുമായ എ ആർ പീതാംബരൻ എന്നിവരെയും ചോദ്യം ചെയ്തു. എം ബി രാജുവിനെ ഇന്നലെയും ചോദ്യം ചെയ്തിരുന്നു. കണ്ടെത്തിയ 5 അക്കൌണ്ടുകളിലായി 72 ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. 50 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. ബിനാമി വായ്പകൾ വഴി പ്രതികൾ തട്ടിയെടുത്ത പണത്തിന്റെ കമ്മീഷനാണ് സി പി എം അക്കൌണ്ടുകളിൽ എത്തിയതെന്നാണ് ഇ ഡി കണ്ടെത്തിയത്. ജനം, കൊച്ചി.